കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണത്തിന് ഊർജം പകരാൻ ലക്ഷ്യമിട്ട് ബി ജെ പി സംസ്ഥാനത്തുടനീളമുള്ള നാല് വ്യത്യസ്ത ദിശകളിൽ നിന്ന് വിജയസങ്കല്പ യാത്ര നടത്തുകയാണ്. ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ചാമരാജനഗർ ജില്ലയിലെ മലേ മഹാദേശ്വര ഹിൽസിൽ നിന്ന് യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നാളെ ബെലഗാവി ജില്ലയിലെ നദ്ദഗഡിൽ നിന്ന് മറ്റൊരു യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യും. അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മൂന്നാമത്തെയും നാലാമത്തെയും യാത്രകൾ ബിദാർ ജില്ലയിലെ ബസവ കല്യാണിൽ നിന്നും ബംഗളൂരിനടുത്തുള്ള ദേവനഹള്ളിയിൽ നിന്നും യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യും. മാർച്ച് 3 രാവിലെയും ഉച്ചയ്ക്കുമായിരിക്കും അദ്ദേഹം യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുക. മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ, മുൻ മുഖ്യമന്ത്രിയും ബി ജെ പിയുടെ പാർലമെന്ററി ബോർഡ് അംഗവുമായ ബി എസ് യെദ്യൂരപ്പ, പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് നളിൻകുമാർ കട്ടീൽ, ദേശീയ ജനറൽ സെക്രട്ടറി സി ടി രവി എന്നിവർ യാത്രയുടെ ഭാഗമാകും. പ്രധാനമന്ത്രി മോദിയും അമിത്ഷായും നദ്ദയും ഇതിനകം തന്നെ സംസ്ഥാനം സന്ദർശിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാൻ, മൻസൂഖ് മാണ്ഡവ്യ എന്നിവരും സന്ദർശിച്ചിട്ടുണ്ട്. ഇനി മറ്റു പല പ്രധാന നേതാക്കളും സംസ്ഥാനത്ത് സന്ദർശനം നടത്തുമെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ പറഞ്ഞിരുന്നു. മെയ് മാസത്തോടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനത്തെ 31 ജില്ലകളും 224 മണ്ഡലങ്ങളും ഉൾക്കൊള്ളുന്ന ഈ പ്രചാരണത്തിൽ 50+ സംസ്ഥാന ദേശീയ നേതാക്കൾ പങ്കെടുക്കുമെന്ന് പാർട്ടി നേതാക്കളും അറിയിച്ചിട്ടുണ്ട്. പര്യടനങ്ങൾ 8000 കിലോമീറ്റർ പിന്നിടും. അതോടൊപ്പം 80+ റാലികളും 74 പൊതുയോഗങ്ങളും 150+ റോഡ് ഷോകളും പാർട്ടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം 4 കോടി ജനങ്ങളിലേക്ക് നേരിട്ടെത്താൻ വഴിയൊരുക്കും. മാർച്ച് 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ജില്ലാ ആസ്ഥാന നഗരമായ ദാവൻകരയിലെ മെഗാ റാലിയോടെ 20 ദിവസത്തെ യാത്ര സമാപിക്കും. 4 സ്ഥലങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന യാത്രയിൽ ഓരോന്നിലും 10 മുതൽ 12 മുതിർന്ന നേതാക്കൾ ഭാഗമാകും. ബസവ കല്യാണം ലിംഗായത്തുകളുടെ പുണ്യസ്ഥലമാണ്. അതേസമയം നന്ദഗഡ് സ്വാതന്ത്ര്യ സമര സേനാനി സംഗുളി രായണ്ണയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അവരതി നാദപ്രഭു കെമ്പഗൌഡയുടെ ജന്മസ്ഥലമാണ്. കുറുബ ഒക്കലിംഗ സമുദായങ്ങളെ മുൻനിർത്തിയാണ് പ്രാധാന്യമുള്ള 4 സ്ഥലങ്ങൾ യാത്രകൾ ആരംഭിക്കാൻ തിരഞ്ഞെടുത്തതെന്നാണ് റിപ്പോർട്ട്. നദ്ദ യാത്ര ആരംഭിച്ച മലേ മഹാദേശ്വര ഹിൽസ് ഒരു മതപരമായ സ്ഥലമാണ്. ഇത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പ്രാധാന്യമുള്ളിടമാണ്. 30 അടി ഉയരവും 8 അടി വീതിയുമുള്ള ബസ്സുകളാണ് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത 4 രഥങ്ങളാകുന്നത്. നേതാക്കൾക്ക് നിൽക്കാനും പ്രസംഗിക്കാനും കഴിയുന്ന സജ്ജീകരണങ്ങൾ ഇതിലുണ്ട്. മൊബൈൽ, ഹോം തിയേറ്റർ, ഓഡിയോ സിസ്റ്റങ്ങൾ, ക്യാമറകൾ, LED ഡിസ്പ്ലേ, പവർ ബാക്കപ്പിനുള്ള ജനറേറ്റർ എന്നിവയും ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇതിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.